ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് വീട്. ഒരു മനുഷ്യായുസിന്റെ ഓർമ്മകളുടെ തുടക്കം മുതൽ മറവികളുടെ നിഴൽ വരെ വീഴുന്നിടം. നിങ്ങൾ സ്വപ്നം കണ്ട വീട് സ്വർഗം പോലെ പണിതു തരാം. ഫോർ ഓൾ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ്, ആർക്കിടെക്ചർ ഡിസൈനിങ്, സ്ട്രക്ചറൽ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, വാസ്തു ബേസിസ് പ്ലാനിംഗ്, ക്വാളിറ്റി കൺസ്ട്രക്ഷൻ, അമരാവതി കൺസ്ട്രക്ഷൻസ്, മാധവ ജംഗ്ഷൻ, ഹരിപ്പാട്. VNS College of Arts and Science, Konnapara, Konni, Pathanamthitta. By us, degree courses BA English Journalism and Law, BCom Computer Application, BCom Finance and Taxation, BBA, BSc IT, BSc Computer Science, BSc Industrial Microbiology and Zoology with Biochemistry and Computer Science. Postgraduate courses MA English Language and Literature, MCom Finance and Taxation, MSc IT. Our helpline number 9447333036. VNS College of Arts and Science, Konnapara, Konni, Pathanamthitta. 0468224200 and 2245251. ഓണാട്ടുകാരയില്ലേ, പതിനെട്ടുകാരി കത്തുപൊങ്ങ്, നിങ്ങളാരും അറിഞ്ഞില്ലേ? ഇയാളുടെ കൂടെ ഡ്യൂട്ടിക്ക് പോയതാ ഞാൻ ഈ പരിവത്തിലായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ആരാ പറയൂ? എസ് എ പൈലിയല്ലേ? അതെ, അതെ, ഞാനേ ഓണാട്ടുകര എം എൽ എ അരുന്ധതിയാണ് സംസാരിക്കുന്നത്. എടോ, നമ്മുടെ ഓണാട്ടുകര പഞ്ചായത്തിലെ ക്വാറന്റൈൻ സെന്ററിൽ നിന്നേ രണ്ടുപേർ ചാടിപ്പോയിട്ടുണ്ട്. നമ്മുടെ ക്വാറന്റൈൻ സെന്ററിൽ നിന്നോ? യെസ്. ഒരാളോ അതോ? എടോ, രണ്ടുപേരാ? രണ്ടുപേരോ? താഴെ പൊട്ടനാണോ? രണ്ടുപേരാടോ ഒളിച്ചോടിയെന്നോ? മാഡം, അത് ഇന്നലെ? അതെ അതെ. അവർ രണ്ടുപേരല്ലേ മാഡം? അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? കണ്ടുപിടിച്ചിരിക്കും ഉറപ്പായിട്ടും. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ആ പദവി രീതിയിലുള്ള ഉഴപ്പിയുള്ള അന്വേഷണം ഈ കേസിൽ ഉണ്ടാവരുത്. ഇല്ല മാഡം, ഒരിക്കലും ഉണ്ടാവില്ല. എന്താന്ന് അറിയാലോ? അറിയാം മാഡം. ഇതെന്റെ മാത്രമല്ല, നമ്മുടെ നാടിന്റെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഓക്കേ മാഡം. അതറിയാലോ? ഞങ്ങൾ ശ്രമിക്കാം മാഡം. യെസ്. അവരുടെ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്യാം മാഡം. അവരുടെ ഫോട്ടോ ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടുപിടിച്ചിരിക്കും ഉറപ്പായിട്ടും. ഓ, ഒളിച്ചോട്ടമായിരിക്കും. വന്ന് വന്ന് ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് വരെ ഒളിച്ചോട്ടമായി പോയില്ലേ? അതൊന്നും അല്ലടു, ആ MLA വിളിച്ചേ. അവര് നാട്ടിലില്ല, വിദേശത്ത്. എടോ, അത് നമ്മുടെ ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് രണ്ടുപേര് ഒളിച്ചോടിയെന്ന്. അതിപ്പോ ഫോട്ടോ ഇപ്പൊ വാട്സപ്പിൽ അയക്കും. സാറേ,
കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നല്ലേ. നമുക്ക് ആ അരപ്പിരിയനോടൊന്ന് ചോദിച്ചു നോക്കിയാലേ. അവനോട് ചോദിക്കുന്നതൊക്കെ കൊള്ളാം. എന്തായാലും കുഴപ്പമില്ല സാർ, ഈ ഫോണൊന്ന് കാണിച്ചിട്ടെ, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. എടാ ജീവ, ഈ ഫോട്ടോ കാണുന്നവരെ നീ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം, ഒരുപാട് ലോകത്ത്, ഒരുപാട് ദേശത്ത്. രാവിടെ ഒരുപാട് ലോകത്ത് പരസ്പര വിരുദ്ധമായി പറഞ്ഞു വഴി തെറ്റിക്കത്തേ ഉള്ളൂ. താൻ വാടും. ഒന്ന് വേഗം നടക്ക, എന്തൊരു വെയിലാണ്. നടന്നൊരു പരുവായി ദൈവമേ, ഉള്ള തുണിയും മണിയും എല്ലാം പോയി. ഇനി എങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് എന്റെ അമ്മേ? ഇതുപോലൊരു കഷ്ടം ദൈവമേ. ഹലോ എന്റെ പൊന്നളിയ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ എത്ര ആലോചന നിങ്ങൾക്ക് കൂടി തന്നിരിക്കുന്നത്. തങ്കപ്പെട്ട പെണ്ണല്ലേ രണ്ട് കെട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടെന്താ? മറുപടി സോറി സോറി, ഞാൻ വിളിക്കാം വിളിക്കാം. എന്തെങ്കിലും രക്ഷയുണ്ടോ? അളിയന് പറ്റിയ ഒരു കേസുണ്ട്, പക്ഷെ ഈ ഓടയ്ക്കായ്ക്ക് പറ്റിയ കേസ് നമ്മുടെ ഇല്ല. പിന്നെ ഇവക്ക് മൂന്ന് ആംഗ്ലമാരാ, രണ്ടുപേർ ഗൾഫിലും ഒരാൾ അമേരിക്ക. ഈ പുഞ്ചപ്പടം കണ്ടോ? കണ്ടോ? നോക്ക്, കണ്ണു നിറഞ്ഞു നോക്ക്. കണ്ടോ? ഇത് മുഴുവൻ അവിടെ പേര് എഴുതി വെച്ചിരിക്കുവാണോ? ആ ദേ, ഉള്ള സത്യം പറയാലോ. വേണ ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ. ഹലോ ടീച്ചർ, ശങ്കു അങ്ങ് എത്തിയാക്കാവേ? ആ എത്തി എത്തി, വീട്ടിൽ ചെന്നിട്ട് ഉടനെ അങ്ങ് എത്താം. ഞാൻ നമ്മുടെ ശങ്കുവിനെ ഒന്ന് വിളിച്ചായിരുന്നു, എന്റെ മോന് നല്ലൊരു ആലോചനയായിട്ട് വരാൻ പറഞ്ഞു. ശങ്കരനോ? മടി വെക്കുന്നിടത്ത് കൊട വെക്കാത്തവൻ. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പ. ചുട്ട കോഴിയെ പറപ്പിക്കുന്നവൻ, ഉണക്ക കുഞ്ഞിന് ഗർഭമുണ്ടാക്കുന്നവൻ, പച്ച പുല്ലിന് തീപിടിപ്പിക്കുന്നവൻ, അവനൊക്കെ പറയുന്നത് നിങ്ങക്ക് വേറെ വായിക്കാം. ഞാനാരാ? നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വെറും സീറ. അയ്യോ ടീച്ചറെ, ശങ്കുവാണ്, ഇത്തിരി താമസിച്ചു പോയേ, അങ്ങ് ക്ഷമിച്ചേക്കണേ. പൊക്കനാ ടീച്ചറിനെ ഇപ്പൊ പൊക്കി പൊക്കി ആകാശത്ത് കൊണ്ട് മുട്ടിക്കും. ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചുണ്ടല്ലോ, അടിച്ചാ പെരുത്തള്ള ഞാൻ കേട്ടോ. ഒരൊറ്റ ഉണക്കൊക്കെ കുത്തിണ്ടല്ലോ, മൂന്നിനൊന്നും എഴുന്നേറ്റ് കുത്തിയിരിക്കുന്നുള്ളു. പറഞ്ഞങ്കം വെള്ളത്തിന്റെ പുറത്ത് പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ശങ്കു പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ ടീച്ചറെ, ഞാൻ അങ്ങ് ചെന്നേ, ചെന്നങ്ങ് ഇറങ്ങിയതുമല്ല, എന്നെ കണ്ടപ്പോൾ ആ ഓട്ടോക്കാരൻ മാളിയക്കിലെ കുഞ്ഞിന്റെ കാര്യത്തിന് വന്നതാണെന്ന് ഒരു ഒറ്റ ചോദ്യം. എന്നാ അങ്ങ് കേറിക്കോളാ, കണ്ണത്താ ദൂരത്ത് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുവല്ലേ. ഓട്ടോ ചെന്ന് നിന്നതും ശങ്കു ഒരു ചോദ്യം. എന്തോന്നാ? അവിവേകമാണ് ടീച്ചർ എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കണേ. ഓട്ടോക്കാരൻ മറുപടി പറഞ്ഞു, ഈ ചുറ്റിന് കാണുന്നത് എല്ലാം ആ കുഞ്ഞിനെ, ആ കുഞ്ഞിനുള്ളതാണെന്ന് മനസ്സങ്ങ് നിറഞ്ഞേ. എട്ടുകെട്ടിനുള്ളിൽ അങ്ങ് കേറിക്കൊള്ളാൻ ചെന്നപ്പോ ഒറ്റ ചോദ്യമാ, പടിപ്പുരയിലെ ദേവകുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് വന്നതാണോന്ന്. ശങ്കു പറഞ്ഞത് അഹങ്കാരമാണെങ്കിൽ അടിയനോട് പൊറുക്കണേ. അകത്തളത്തിലേക്ക് ശങ്കുനെ അങ്ങ് ഇരുത്തി, തൂശനല്ലേ അങ്ങ് ഇട്ടേ. പെങ്കൊച്ചിങ്ങനെ പല തരത്തിലുള്ള കറികൾ ഇങ്ങനെ വിളമ്പോ, ഓരോ കറികളും ഇങ്ങനെ തൊട്ട് നക്കുവോ. വിരലിന് വല്ലതും പറ്റിയോ അതോ അണ്ണാക്കി വല്ലതും പോയോ? ഉത്തമ, ഓ നമ്മള് പാവം കള്ളുകൂടിയനാണേ, വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് തലയിടാനുള്ള താല്പര്യമില്ലേ. നമ്മള് പോവാണേ. എന്റെ ദേവ ടീച്ചറെ, ആ കൊച്ചുണ്ടാക്കിയ കറികളുണ്ടല്ലോ, വായി വെച്ചാ വിരല് പിന്നെ വായി നെടുക്കൂല്ലെന്നേ. കുത്തരിച്ചുറങ്ങു വിളമ്പിയേ, പരിപ്പൊഴിച്ചേ, നെയ്യ് ഒഴിച്ചേ, പപ്പടം ഒന്ന് പൊടിച്ചേ, എല്ലാം കൂടി ചേർത്തൊരു പിടുത്തു അങ്ങ് പിടിച്ചേ. ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോ കിണ്ടിക്കകത്ത് വെള്ളം ഇരിക്കുന്നു, തറവാടികളാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. 916 തറവാടികൾ. അവരുടെ ചുറ്റുപാടും മറ്റും എന്റെ ദേവ ടീച്ചർ, ഉള്ള സത്യം പറയാവല്ലോ, അവിടുത്തെ തെങ്ങും തൊപ്പിന്റെ മടൽ മതി, ഇവിടുത്തെ കുഞ്ഞിന് സുഖപാട് ജീവി. വേണേ ആലോചിക്ക, അല്ല പിന്നെ ശങ്കു എന്നാ പറയാണ്? ഊറാനൊരു വിലയില്ല.
അയ്യോ തൈക്കുക, അവിടെ ഒരു തൈയല്. ആർക്ക് വേണമെങ്കിൽ നിന്റെ സമ്മതം? ഇതെന്റെ തന്ത എന്റെ പേരിൽ എഴുതുന്ന വീടാ, മനസ്സിലായോ? ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നേ. ഒരു തയ്യക്കാരി കുഞ്ഞമ്മ, എടി പാളത്താറ് പോലെ എന്റെ നിക്കറ് കിരീടം നിനക്ക് തയ്ക്കാൻ സമയമില്ല. നീ നാട്ടുകാരുടെ മൊത്തം തയ്ക്കും. നിന്റെ ഒരു തയ്യല് ഇന്ന് ശരിയാക്കി തരാം. എന്ത് വിറ്റാലും ആരെ പണയപ്പെടുത്തിയാലും എല്ലാം വിറ്റുപെറുക്കി കൊണ്ടുപോയി കുടിക്കണമെന്നുള്ള വിചാരമല്ലേ ഉള്ളു നിങ്ങളുടെ അച്ഛന്? കണ്ടോ മക്കളെ, അയൽക്കൂട്ടക്കാര് തയ്ക്കാൻ തന്ന തുണിയ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചു. എന്താ എല്ലാരും വിഷമിച്ചിരിക്കുന്നേ? ഊറാച്ചന്റെ സ്ഥിരം കലാപരിപാടി കഴിഞ്ഞോ? ഇന്നെന്താ കൊണ്ടുപോയെ? കുഞ്ഞുങ്ങളുടെ അയൽക്കൂട്ടക്കാരുടെയും തുണിയ അമ്മമ്പറ ഇന്ന് കൊണ്ടുപോയത്. വഴിയിലെങ്ങണം കാണുവാണ് ഞാനൊന്ന് ഉദ്ദേശിക്കാം. അത് കേൾക്കാണ് ബോധം വേണ്ടേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് വാർഡ് 100 കൂട്ടം പ്രശ്നങ്ങൾ. എന്തെല്ലാം പ്രശ്നങ്ങളാണാവോ, ഇനി ആരെ കണ്ടിട്ട് തീർക്കാനാവോ? എന്ത് ചെയ്യാനാ മക്കളെ, ഇങ്ങനെ തുടങ്ങിയാല്. ഇത് പോരെ ടീച്ചറേ, ദേവകുട്ടിക്ക് കൊടുത്തു വിടാനുള്ള ഏത്തക്കെ ഉപ്പേരിയാ. ഉപ്പേരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചാകും. ടീച്ചറെ, ഈ കായ എല്ലാം കല്ലിച്ചു പോയി. നല്ല ഇളം കായായിരുന്നേ, നല്ല ഉപ്പേരി കിട്ടുമായിരുന്നു. ഞങ്ങളുടെ അത് ഞാൻ ഈ വറക്കുന്നതിനും പൊരിക്കുന്നതിനോട് ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. മുറ്റത്തിനല്ലേ? നിങ്ങള് രാവിലെ മുതൽ തുടങ്ങി ചൂടുവപ്പല്ലേ, കുറച്ച് നേരം വിശ്രമിക്കും. എന്താ മെമ്പറെ, പോലീസും ഒക്കെ ആയിട്ട് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ പഞ്ചായത്തിലെ ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് രണ്ടുപേര് ചാടി. ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാരാരുമല്ല. പിന്നെ ഈ വാർഡ് ഞാൻ കണ്ടിട്ടില്ല. ഇവർക്കറിയില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. എനിക്കാണെങ്കിൽ ഒരു അംഗനവാടി ഉദ്ഘാടനം ഉണ്ട്, ഞാൻ അങ്ങ് പോയേക്കാം. ഹലോ ഹലോ. ആ മാഡം. ആ എന്തായി കേസ് അന്വേഷണമൊക്കെ? എവിടെ വരെ എത്തി? വേഗത്തിൽ നടക്കുന്നു മാഡം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോ? പ്രധാന പ്രതിക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയാ മാഡം. ആഹാ, എനിക്ക് ഇവിടെ ഓരോ ദിവസവും മുകളിൽ നിന്നുള്ള പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അറിയാം മാഡം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പേടിക്കണ്ട മാഡം, അന്വേഷണം അതിവേഗത്തിലാണ് മാഡം. പ്രതികളെ കുറിച്ചുള്ള തുമ്പ് കിട്ടിയിട്ടുണ്ട് മാഡം. പ്രധാന പ്രതിക്കുള്ള വല വിരിച്ചിരിക്കുക മാഡം, ഉടനെ കൊടുക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് അവന്മാരെ കണ്ടുപിടിച്ച് ക്വാറന്റൈൻ സെന്ററിൽ എത്തിക്കണം. കേട്ടല്ലോ. ഓക്കേ മാഡം. ആ താങ്ക് യു. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു സാറേ, നമ്മൾ കുഴഞ്ഞല്ലോ ഈ കൂഴച്ചക്ക കുഴയുന്ന പോലെ. അയ്യോ സാറേ, ഞാൻ പാവോ സാറേ, എന്നെ ഊതിക്കല്ലേ സാറേ. ഒരു വിസില് പോലും കയ്യിലില്ല. ഊത്തുമ്പാട്ടും ഒക്കെ പിന്നെ, താൻ ആ മൊബൈൽ എടുത്ത് അവനെ ഒന്ന് കാണിച്ചുകൂടെ. എന്റെ കണ്ണപ്പ, നീ ഒളിമ്പിക്സിൽ ഒന്ന് പോ, കപ്പ് നിന്റെ വീട്ടിലിരിക്കും. നീ അത് അവനെ കാണിച്ചുകൂട്. ഇതല്ല സാറേ, നീ അവന്മാരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ആ ഗോമതി ചേച്ചിയുടെ കൊച്ചാട്ടനല്ല, ആലിസാമയുടെ അച്ഛനല്ല, എന്ത് മൈമൂനാത്താടെ അല്ല. സാറേ മീൻ ചീഞ്ഞു പോകും സാറേ, ഇപ്പൊ തന്നെ കണ്ട് അളിഞ്ഞു പോയി. ഞാനെന്നാ പോട്ടെ സാറേ, എന്നെ വിട് സാറേ, ഞാൻ പോട്ടെ സാറേ. സാറേ മീൻ ചീഞ്ഞു പോകും സാറേ, സാറേ വിട് സാറേ. എന്താ സാറേ, എന്താ എന്താ പ്രശ്നം? സാറേ എന്നെ വിടാൻ പറയാ സാറേ, സത്യം പറഞ്ഞിട്ട് എന്നെ വിടുന്നില്ല. പറയുന്ന സത്യമായിരിക്കും സാറേ, ഇവൻ പാവമാണ്, നമ്മുടെ ആളാ. നേതാവ് വന്നത് കാര്യമായി, ഞങ്ങള് രണ്ടുപേരെ തപ്പി ഇറങ്ങിയതാ. ആണോ? പോടോ പൊക്കോ പൊക്കോ പോകോ.
ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് ചാടി പോയമാരാ ഇവന്മാരെ എവിടെങ്കിലും വെച്ച് കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? എം എൽ എ ഇടപെട്ട കേസാ, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, പക്ഷെ ഞങ്ങളുടെ അരി പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ, ഇവന്മാരെ ഞങ്ങൾ പൊക്കിക്കോളാം. അരുന്ധതി എം എൽ എ ബന്ധപ്പെട്ട കേസല്ലേ, അത് അവര് നോക്കട്ടെ. നാട്ടിൽ കാണാത്തവരെ കണ്ടുപിടിക്കാണ് എന്റെ ഡ്യൂട്ടി. എനിക്ക് പാർട്ടി മീറ്റിംഗ് ഉണ്ട്, വേറെ വല്ല വേല നോക്ക്. ഒരു നേതാവ്, ഇവന്മാര് ഇനി എവിടെ ചെന്ന് പൊക്കാനാ? നമുക്കങ്ങ് ഉങ്ങിയാലോ. ഓൺലൈനിലൂടെ നീന്തല് പഠിപ്പിക്കും. ഒന്നിച്ച് ഒരു പയ്യൻ, തങ്കപ്പെട്ട പയ്യനാ, അപ്പൊ അവനൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മുങ്ങൽ വിദഗ്ധനല്ലേ, പെണ്ണ് വെള്ളത്തിലല്ലേ കാണൂ എന്ന് കരുതി ഞാൻ പതുക്കെ വന്ന് തപ്പി നോക്കിയതാ. നീ തപ്പിയത് മതി, കേറാം. നീ ഇപ്പൊ ഇങ്ങോട്ട് കരക്ക് കയറ്, പിന്നെ പെണ്ണിനെ തപ്പാ. അങ്ങനെ ഞാൻ കരക്കോട്ട് വരുമ്പോ സാറിന് എന്നെ തന്ത്രപരമായിട്ട് പിടിക്കാനുള്ള പരിപാടിയല്ലേ? അമ്പട ബുളുസു, കളിയെടുക്കല്ലേ. കണ്ണപ്പ വലയെടുത്ത് വീശടും. ഇപ്പൊ വീശാന്ന് ചോദിച്ചാ മതി. അയ്യോ, കടി എന്റെ വഴിക്ക് നടക്കും, വീശടും. നമ്മുടെ വലയിൽ കെട്ടിയിരിക്കും. നിന്നെ ഞാൻ പൊടിക്കും, നീ കേറി വാ. നിന്നെന്ന് കുടഞ്ഞ് ഞാൻ കുടത്തിലാക്കൂടാ. സാർ ആ ഫോണിന്റെ കാര്യം, അമ്മന്റെ കാര്യം ഞാന്, നീ പത്രത്തിൽ കൂടെ കൊല്ലടാ. ഹലോ മേഡം. ഹലോ. ആ ഹലോ. ആ പറയൂ മേഡം, എങ്ങനെയാണ് വലിച്ച് കേട്ടോ അവനെ? ആ കേക്കാമോ? ആ മേഡം, എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ മേഡം, അവനെ നമ്മൾ വല വീശി പിടിച്ചു കഴിഞ്ഞു. എനിക്ക് നാട്ടിലേക്ക് വന്ന് ഇറങ്ങാൻ പറ്റുമോ? തീർച്ചയായും. അതോ ഞാൻ ഇതുവഴി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകേണ്ടി വരുമോ? അതിന്റെ ഒന്നും ആവശ്യമില്ല മേഡം, പ്രധാന പ്രതി വലക്കകത്തായി, ബാക്കിയുള്ളവർക്കായി വല വിരിച്ചുകൊണ്ടിരിക്കുകയാ മേഡം. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവരെ കൊടുക്കും മേഡം. എത്രയും പെട്ടെന്ന് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് എന്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യേക്കാളും വലിയവനെയൊക്കെ ഞാൻ വലവേശി പിടിച്ചിട്ടുണ്ടോ? ഈ കോൺസ്റ്റബിൾ കണ്ണപ്പനോടാണോടാ നിന്റെ കളി? പൊക്കോണം. നീ പതിനെട്ടുകാരെ മുക്കിക്കൊല്ലു, അല്ലടാ ഞാൻ കാണിച്ചു തരാടാ നിന്നെ. വാടക കൂട്ടു. നീ എന്റെ വലയിൽ വീണ കിളിമീനാണ്. പത്രക്കാര് കാണിച്ച പണിയാണ്, ശംഖുകുഴപ്പക്കാരനല്ലേ നിന്റെ പത്രവും? ശംഖുകുട്ട ചെയ്തിട്ടില്ലേ? അയ്യോ, ഇത് പേപ്പർകാര് കാണിച്ച പണിയാണ്. എന്റെ പേപ്പർ ഞാൻ വലിച്ച് ചവിട്ടിയാലോട്ടല്ല. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു പഴമെങ്കിലും കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഈ പാലത്തിനക്കരെ ഒരു കടയുണ്ട്, അവിടെ പോയി എന്തെങ്കിലും കഴിക്ക്. ഞാനൊരു പുതിയ കവിതയുടെ രചനയില്ല, ദാ ഇതിരിക്കട്ടെ. അപ്പൊ പോവല്ലേ? ഇത്
പേർക്കുള്ളതുണ്ടല്ലോ, നാല് പേർക്ക് കൊടുത്തിട്ടുണ്ടോ? ഈശ്വര പോലീസ്, ഇവർ എവിടെയെങ്കിലും കണ്ട് പരിചയം ഉണ്ടോ നോക്കിയേ. ആ ആ, നിങ്ങളേക്ക് വന്നേ, ഇവർ എവിടെയെങ്കിലും കണ്ട് പരിചയം ഉണ്ടോ നോക്കി. ഇല്ലേ, വന്നേ വന്നേ വന്നേ, നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിയേ, അല്ല പരിചയം ഉണ്ടോ ഇവരെ? ഇല്ലേ, സൂക്ഷിച്ചു നോക്കി. എടോ താനും നോക്കി. അയ്യോ പോലീസ്, മോളെ മോളെ, ബാഗ് തുറന്ന് ഇത് വെക്കുവോ ഇതിനകത്ത്? എനിക്കൊന്നും പറ്റത്തില്ല, എന്റെ ബാഗ് മൊത്തം. ഇവിടെ കൊറേ പേർക്ക് കൊടുക്കാനുള്ളതാ. ഇത് വീണ് നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേടിച്ചരാൻ ആരും ഇല്ല. എനിക്ക് മാത്രം പോരാ, മൈനയ്ക്ക് മേടിച്ചരാം. ഒന്നോ ഒമ്പതോ മേടിച്ചരാം. എന്നാത്താ നിന്നെ വെറുതെ വിടുക. ആ അടംബലിയുടെ വീഡിയോ എന്റെ വാട്സാപ്പിലോട്ടൊന്ന് ഇട്ട് തരണം. എന്റെ പെണ്ണും പിള്ളേം പിള്ളേരെ ഒന്ന് കാണിക്കാന്. ഓണം വന്നു, വഞ്ചി എല്ലാം കരയിലാണ്. നമുക്കെന്നാ ഒരു വഞ്ചിപ്പാട്ടങ്ങ് പാടിയാലോ? ആ വിശേഷങ്ങൾ ഇനിയും പറഞ്ഞുകൊള്ളാം, ബന്ധും വീണ വിശക്കുന്നു നമുക്കതു സഹിച്ചുകൂടാ. ഓ തിത്തി താരാ തിത്തി തേ തിത്തൈ തകതൈ തൈതോ, തിത്തി താരാ തിത്തി തേ തിത്തൈ തകതൈ തൈതോ, ഓ തിത്തി താരാ തിത്തി തേ തിത്തൈ തകതൈ തൈതോ. നിങ്ങൾ രണ്ടു എന്റെ വീട്ടിൽ വാ, നിങ്ങൾക്ക് ആഹാരം വെള്ളം എല്ലാം ഞാൻ. ഒത്തിരി ദൂരം ഉണ്ടോ മോളെ? ഇനി നടക്കാനൊന്നും വയ്യ. എന്താ മോളെ, വീട്ടിൽ വല്ല വിശേഷം ഉണ്ടോടി? ഇല്ല, അവിടെ രണ്ട് മാമന്മാര് വന്നിരിപ്പുണ്ട്. നീ വെക്കോ, അച്ഛനോട് ഞാനും വന്നേക്കാം. ചെല്ലടി മണ്ണി, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. ആ ശരി മാമ. ആ ഡേയ് ഡേയ്, നമ്മൾ അറിയാതെ ഏതാടേ പൂറാച്ചന്റെ രണ്ടളിയന്മാര്? ആർക്കറിയാം, കുന്തത്തിൽ തപ്പിയാലും കുളത്തിൽ തപ്പിയാലും 24 മണിക്കൂർ വെള്ളം അടിച്ച് കറങ്ങും. വെള്ളം അടിച്ച് നടക്കുന്ന ഊറാച്ചൻ, അവന്റെ രണ്ടളിയന്മാര്. രണ്ടളിയന്മാരോ? ഹോ, അതാരാ? ആ ആർക്കറിയാം. ഹലോ, ഞാനാടാ ഊറാച്ചൻ. പറഞ്ഞതാക്കിയിട്ടില്ലേ ഊറാച്ചനെ കൊണ്ടുപോയിരിക്കുന്നു. ഊറാച്ചൻ അവിടെ നിന്നു, ഞങ്ങള് സാധനമായിട്ട് ദേ എത്തി. അവൾ അവിടെ തന്നെ നിന്നാ. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണാ ഞാൻ വരുന്നില്ല, എനിക്ക് ആ ഷാപ്പിൽ കുറച്ച് മീൻ കൊടുക്കണം. വേണ്ട, നീയോ? എന്റെ അല്ലെ, ഞാൻ വരുന്നില്ല. ആ ലക്ഷ്മി ചേച്ചിയുടെ വായിരിക്കുന്ന പൂരമ്പാട്ട് ഞാൻ വരുന്നില്ല. കുടുംബം കോച്ചാട്ടെ, അപ്പൊ എനിക്ക് കേൾക്കാൻ വയ്യ. ഓക്കെ, നിങ്ങളാരും ഇല്ലല്ലോ. റംബൂട്ടാനെ അതും പോയി. അവിടെ വെക്കടാ, ഒന്നും ആയില്ലടാ. അതും പോയി. ആ ഇതെങ്കി ഇത്, എനിക്ക് പോകുന്നില്ല. ഇതേത് ബ്രാൻഡ് തന്നെ.
എന്തൊരു ശക്തിയാടി നിന്റെ ആട്ടിന്. നിങ്ങളുടെ സർവ കള്ളക്കളിയും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് കുടിച്ച് ചെലവാക്കിയപ്പോ എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തില്ലല്ലോ. ഞാൻ സർവ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. സാർമാരും ഇപ്പൊ വരും, പഞ്ചായത്ത് മെമ്പറും ഇപ്പൊ വരും, സർവ ആൾക്കാരും ഇപ്പൊ വരും. ഇറക്കി വിടറി, അകത്തിരിക്കുന്ന രണ്ടാവുമാരെ ഇറക്കി വിടറി. എനിക്കറിയണം ഞാനില്ലാത്തപ്പോ ആരെയാ നീ അകത്ത് വെച്ചിരിക്കുന്നത്. നീ പേടിപ്പിക്കുവന്നെ വേണ്ട. എല്ലാരും വരുന്ന അച്ഛൻ നാണക്കേട് അച്ഛ. ആര് വേണേ വരട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. എന്റെ പൊന്നെ സാറന്മാരെ, ഇങ്ങനെ പുരോഗമനോ സാറെ? നീ എന്നാണോ ഊറാച്ചൻ? ഇങ്ങോട്ട് മാറിക്കടാ. ഇവനെ കണ്ടാൽ അറിയത്തില്ല സാറേ, പഠിച്ച കള്ളനാ. കള്ളന് കഞ്ഞി വെച്ചവൻ. അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഉണ്ടായ സംഗതി ഞാൻ പറയാ സാറേ. ഇതെന്താ കളി? ഇത് കൊള്ളാമല്ലേ. ദേവല ഒത്തങ്ങ ഈ കളി ഞാൻ കണ്ടിട്ടില്ല. ഹലോ, വാസു കോണ്ടാക്ടർ അല്ലേ? ആ അത് ശരി, ഇന്ന് പണിയില്ലല്ലേ. ആഹാ, എന്നാ ഓക്കെ എന്നാ. ആ ആ എന്നാ പിന്നെ അമ്പൂക്കാന്റെ ഒഴിച്ചു കേന്ദ്രത്തിൽ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് തന്നെ കാര്യം. ഇന്നലെ മിനിഞ്ഞാന്ന് ഒഴിച്ചെന്നെ വെള്ളമാണ്. ഇന്നെങ്കിലും കട്ടിക്കൊഴിച്ചു തരണം. പൈസ ഇന്ന് പിടിച്ചോ. എന്നാ ഒഴി. ഇവിടെ മാത്രേ ഇത് ശുദ്ധമായ ദാഹം. നമ്മുടെ വിശിഷ്ട അതിഥികളാ, രണ്ടുപേർക്കും ദാഹജലം കൊടുക്കടാ. നല്ല ഉറക്കമാണല്ലോ. ഇത്രയാണ് സാറേ പരമാർത്ഥ സത്യം. ഇവരാ സാറേ എന്റെ വീട്ടിൽ. അപ്പൊ എന്റെ കാര്യം? അപ്പൊ ഞങ്ങളുടെ കാര്യം? ഒരു ദിവസമല്ല നിങ്ങൾ ക്വാറന്റൈൻ ഇരുന്നുള്ളൂ. ഇനി ആദ്യം മുതൽ ഇരിക്കെ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഒരു വെടിക്കേതായാലും സാറിന് മൂന്ന് പക്ഷികളെ പിടിക്കാൻ പറ്റി. ഇവന്മാരെ പോലുള്ള കുടിയന്മാർ കാരണം നാട്ടിൽ ആർക്കും ഇറങ്ങി നടക്കാൻ മേലെ സാറേ. ഈ ചിങ്ങമാസത്തിൽ മഹാബലിക്കും മാമനും പോലും ഇറങ്ങിയേ നടക്കാൻ മേലാത്ത അവസ്ഥയായി. മാഡം വിളിച്ചായിരുന്നു, ഇനി തൊണ്ടി മുതൽ കണ്ടെത്തിയാ മതി. സാറേ ഞാൻ മാത്രമല്ല, ഇതേ ഇവരും ഉണ്ടായിരുന്നു കൂടെ. ആ മാഡം, എനിക്കിപ്പോ ഓണാട്ടുകാരിലെ എം എൽ എ എന്ന് പറയുമ്പോൾ അഭിമാനം തോന്നുന്നു. ഞാനും കൂടി ഇപ്പൊ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. ശരി, ആഹാ, എന്തായാലും ഞാൻ വരുമ്പോ നിങ്ങൾക്ക് എന്റെ വക ഒരു സമ്മാനം ഉണ്ട്. ഏതായാലും ഓണാട്ടുകരയിലെ കള്ളന്മാരെ ഒളിച്ചോട്ടക്കാരെയും പിടിച്ച കളിച്ച് നമ്മുടെ പോലീസ്.
അക്യുദാം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അക്യുപഞ്ചർ ചികിത്സയിലൂടെ പരിപൂർണ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹീലിംഗ് സെന്റർ. ധാരാളം ആളുകൾക്ക് അക്യുപഞ്ചർ ചികിത്സയിലൂടെ പരിപൂർണ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രം, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കായംകുളം, കൊല്ലം. രോഗമേതായാലും അതിന്റെ ലക്ഷണങ്ങൾക്കോ തൽസ്ഥിതിക്കോ ഉപരിയായി രോഗകാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നു എന്നതാണ് പാരമ്പര്യ ചികിത്സയായ ക്ലാസിക്കൽ അക്യുപഞ്ചറിന്റെ പ്രത്യേകത. അതുമൂലം എല്ലാ രോഗങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നു. കൂടാതെ കൃത്രിമമായ രാസപദാർത്ഥങ്ങളുടെ കലർപ്പില്ലാതെ പരമാവധി പരിശുദ്ധിയുള്ള ഉൽപ്പന്നങ്ങൾ ഗ്രീൻ റൂം സ്റ്റോളുകൾ വഴി അക്യുധാം ലഭ്യമാക്കും. ഫോൺ 7356-03-7053 7356-98-7053 7736-85613 AccuTham.com. പുതുപുത്തൻ ഫാഷൻ തുണിത്തരങ്ങളുടെ മഹനീയ ശേഖരങ്ങളുമായി അമ്പലപ്പുഴയുടെ മണ്ണിൽ വസ്ത്രസങ്കല്പങ്ങൾക്ക് വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് ദുർഗാലക്ഷ്മി ബൊട്ടിക് ആൻഡ് ഗാർമെന്റ്സ്, കച്ചേരി ജംഗ്ഷൻ, അമ്പലപ്പുഴ. ഫോൺ 8606-6894-629 7560-89-4629.